സുവിശേഷം ഒന്ന് പതിനഞ്ചിന് ഇങ്ങനെ സജ്ജമാകാത്ത ഒരു വ്യക്തിയും ധ്യാന കേന്ദ്രത്തിൽ ഇരുന്നിട്ട് യാതൊരു പ്രയോജനമില്ല, അവർക്കൊന്നും കിട്ടിയില്ല. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരപ്പെട്ടും അനുതപിച്ചും സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, ഈ വിശ്വാസം നമുക്ക് ഉണ്ടാകുക എന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാനസാന്തരം എന്ന പുണ്യം ഇവിടെ നടക്കും. നമ്മളൊക്കെ പള്ളികളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു, പ്രാർത്ഥിച്ച പലതും കിട്ടിയിട്ടുമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച്, 9 വർഷമായിട്ട് ഇതാ കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാതെ ഇരുന്ന ആള് ഇതാ ഒരു ഒന്നെങ്കിൽ ഒരാഴ്ച ധ്യാനം കൂടി, കർത്താവ് മനസ്സലിഞ്ഞ്, അല്ലെ 8 നോമ്പെടുത്തു, കർത്താവ് മനസ്സലിഞ്ഞ് എന്റെ പ്രാർത്ഥന സ്വീകരിച്ച് എനിക്ക് കൊച്ചിനെ തന്നു. ഇവിടെ പ്രാർത്ഥന നടന്നു, ദൈവം പ്രാർത്ഥന കേട്ടു, അനുഗ്രഹം കിട്ടുകയും ചെയ്യും. നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ ഒരു പ്രത്യേക ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവം മനസ്സ് മാറ്റി, നമുക്ക് അനുഗ്രഹം കിട്ടുകയും ചെയ്യും. അനുഗ്രഹം കിട്ടിയാൽ മതി. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രക്രിയയിൽ മാനസാന്തരം ഉണ്ടായത് ആർക്കാണ്? ആർക്കാണ് മാനസാന്തരം ഉണ്ടായത്? ആർക്കാ പറയാൻ പറയുന്നത്? മാനസാന്തരം ഉണ്ടായത് ദൈവത്തിൽ. ദൈവം മനസ്സിലിരുന്നു. ഇതാ IHS പരീക്ഷ എഴുതിയിട്ട് 4 പ്രാവശ്യം എഴുതി, കിട്ടിയില്ല. തൂത്തുകൊണ്ട് ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ കണ്ണുനീര് കണ്ട്. ആർക്ക് മനസ്സാന്തരം ഉണ്ടായി? IHS പേപ്പർ നോക്കി ആൾക്കാണോ? അല്ല, നിങ്ങൾ അവകാശപ്പെടുന്നത് ദൈവത്തിന് മനസ്സാന്തരം ഉണ്ടായി. അപ്പൊ പ്രിയമുള്ളവരെ, ധ്യാന കേന്ദ്രങ്ങളും അതുപോലെ പല നോയിമ്പും പ്രാർത്ഥനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ആരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ക്രമീകരണമാണ്? ആരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ക്രമീകരണമാണ്? ദൈവത്തിന്റെ. അപ്പൊ ഞങ്ങളും നിങ്ങളും കൂടെ ചേർന്ന് സത്യത്തിൽ ആരായി മനസ്സാന്തരപ്പെടി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ധ്യാന കേന്ദ്രങ്ങളൊക്കെ ആരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ. നമ്മൾ പാടാറുണ്ട്, ഈശോയുടെ ീഡാസനങ്ങളെ ഓർത്ത് പിതാവാം ദൈവമേ ഞങ്ങളുടെ പേരും ലോകം മുഴുവൻ്റെ പേരും കഴിഞ്ഞു. ഇതൊരഞ്ചെട്ടുപത്ത് പ്രാവശ്യം ചില അച്ഛന്മാരെ തന്നെ പറഞ്ഞു തുടങ്ങും, അവസാനം കഴിയുന്നു. ഇതൊരഞ്ചെട്ടുപത്ത് പ്രാവശ്യം പറ്റും അല്ലേ? ചൊല്ലി കഴിയുമ്പോൾ മേലെ ഇനി ആളുടെ മനസ്സൊക്കെ ഒന്ന് മാറിക്കോളും. അത് മുറ്റുമ്പനെ ചൊല്ലി കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റാണ്. അന്നേരം കർത്താവ് മനസ്സിന് എന്തായാലും കാര്യങ്ങളാണ്. സത്യത്തിൽ ഈ ഒരു പഠിപ്പിക്കലനുസരിച്ച് പ്രിയമുള്ളവരെ, സത്യത്തിൽ പ്രാർത്ഥനകളിൽ മാനസാന്തരം നടക്കുന്നത് ദൈവത്തിനാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവത്തിന് മാനസാന്തരത്തിന് ആവശ്യമാണോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ദൈവത്തിന് മനസ്സിന് മാറ്റമൊന്നുമില്ല. ഒരേ കാഴ്ചപ്പാട് തമ്പുരാൻ അന്നും, ഒരു മാറ്റവും ഇല്ല. എന്താണ് കാഴ്ചപ്പാട്? നിന്നെ അനുഗ്രഹിക്കുക. കൈ തുറന്നു വെച്ചിരിക്കുക. എടാ, നിന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ വിടുന്ന പ്രശ്നം, എന്താ വിളി? അതുപോലെ അത് കാണിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഇതാ പിതാവിനെ കുറിച്ച് ദൂർത്തപുത്രന്റെ ഉപമയൊക്കെ പറഞ്ഞത്. നമ്മളോർക്കുന്ന ദൂർത്തപുത്രൻ വഴിപഠിച്ചു പോയി തിരിച്ചു വന്നു, അതല്ല. പ്രിയമുള്ളവരെ, വഴിപഠിച്ചു പോവുകയും തിരിച്ചു വരികയും ചെയ്തപ്പോഴും പിതാവിൻ്റെ മനസ്സ്